ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ മിനുപ്പോളിൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു വീട് കാണിക്കാൻ വന്നിരിക്കുന്നത്. അച്ഛാ, ഞങ്ങളിപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരും കൂടി ഒരു 10-30 പേര് കൂടി ഒരു റെൻറ്റ് ഹൗസിന് റെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെൻ്റ് എടുത്ത ഹൗസ് ഒന്ന് കാണിക്കാം. പക്ഷേ വേറെ പ്രത്യേകിച്ച് ഈ വീടിൻ്റെ അകത്ത് വന്നപ്പോഴാണ് നമ്മളൊരു ഒരു പ്രത്യേക കാര്യം ചോദിച്ചത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. എല്ലാ പഴയ ആൻറ്റിക് സാധനങ്ങളെല്ലാം, ഫോട്ടോസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോയുടെ കാഴ്ചയിലേക്ക് പോവാം. ബാ, ഈ ഹൗസിലൂടെ സ്ഥിതി ചെയ്യുന്ന ഒരു റിമോട്ട് ഏരിയയിലാണ്. ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ എന്ന് പറയാം. ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ചുറ്റിനും ഓറഞ്ച് തോട്ടങ്ങളും ലെമൺ തോട്ടങ്ങളും അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീട്. പക്ഷേ ഇതിൻ്റെ അകത്താണ് സർപ്രൈസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സർപ്രൈസുകൾ ഞാൻ കാണിച്ചു തരാം കാഴ്ചകൾ. കയറി വരുമ്പോൾ തന്നെ കാണാം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ കാണുന്ന ഒരു പഴയ മോഡൽ വീടിൻ്റെ വാതിലുകൾ. അതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇറക്കുമതി സംഭവമാണ്. മൊത്തം എല്ലാം കാണാം. നമ്മളിവിടെ നേരെ കടന്നു വരുമ്പോൾ ഒരു ഭയങ്കര വിശാലമായൊരു ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാം ചെറിയൊരു ബാറ്, ചെറിയ ബാർ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നോർമലി ഇതിൽ ഒരു ഭയങ്കര ഒരു 20-30 ആൾക്കാരുള്ള ഗ്രൂപ്പുകൾക്ക് താമസിക്കാൻ പറ്റിയൊരു വലിയൊരു വില്ല തന്നെയാണ്. അതുകൊണ്ട് ആ കാണുന്ന സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി സാധനങ്ങളാണ്. ഇവിടെ ഒരു ഷെൽഫ് പോലത്തെ നമ്മൾ അലമാരി സംഭവം. ഇതും ഭയങ്കര സംഭവമാണ്. ഇതിന് നല്ലൊരു ഇത് കണ്ടിട്ട് നല്ലൊരു 100 വർഷത്തിനധികം പഴക്കമുള്ള ഒരു സംഭവം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം നാട്ടിൽ നമ്മളെ എല്ലാ ദൈവങ്ങളുടെയും ഹിന്ദുക്കളുടെ ദൈവങ്ങൾ, കൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ ഗണപതി, മുരുകൻ, അങ്ങനെയുള്ള കുറേ ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം ഹാൻഡ് പെയിൻറ്റഡ് ആണ് കേട്ടോ. എല്ലാം പെയിൻറ്റ് കൈകൊണ്ട് പെയിൻറ്റ് ചെയ്ത സംഭവമാണ്. ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി എന്നാണ് പറഞ്ഞത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാണാം. വളരെ ബ്യൂട്ടിഫുള്ളായ സംഭവമാണ്. അതിൽ ഇവിടെ നമുക്ക് കാണാം ഒരു ഹാൻഡ് പെയിൻറ്റിങ്, ആരാന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതെല്ലാം തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളാണ്. വളരെ മനോഹരമുണ്ട് എല്ലാം. ഇപ്പോൾ കാണാം നമുക്ക് കഥകിൻ്റെ പാളികളോ സംഭവം എന്തൊക്കെയാണ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം എല്ലാ സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ ഓണറെ എനിക്ക് കിട്ടി കണ്ണു കാണി ഞാൻ ചോദിക്കാറുന്നു ഇതെങ്ങനെയാണ്, എത്ര നാൾ വഴക്കമുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഓണർ കാര്യങ്ങളൊന്നും ഇല്ല. കാണാം, ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു മ്യൂസിയത്തിൽ പോയൊരു എഫക്റ്റാണ് കിട്ടണേ. നാട്ടിൽ പോലും വളരെ റയറായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശരിക്കും മ്യൂസിയത്തിൽ പോയൊരു എഫക്റ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ പുരാതനമായ കൊത്തുപണികൾ, വാസ്തുശില്പ കലകൾ, അതെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇതെല്ലാം ഒറിജിനൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളാണ്. കാണാം ഓരോ വർക്കുകളും. അതിൽ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഇഷ്ടം പോലെ പെയിൻറ്റിങ്സ് ആണ്. അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു ജനലിൻ്റെ ചില്ല് പോലെ ജനൽപ്പാളി പോലെ സംഭവമാണ്. അപ്പോൾ ഈ നാട്ടിലെ ഇന്ത്യയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പഴയ ജനലുകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. കാണുമ്പം അതുപോലെ മൊത്തം പെയിൻറ്റിങ്ങുകളാണ് ഫുള്ള്. അവിടെ ഇവിടെ എല്ലായിടത്തും പെയിൻറ്റിങ്ങും. ഇവിടെ നമ്മൾ ഏതും കളിച്ചിട്ടിരിക്കുന്നുണ്ട്. ഏതാ ഇതും ഇവിടെ ബില്ല്യാർഡ്സ്, ഒരു ടേബിൾ ഫുട്ബോൾ ഗെയിം, അങ്ങനെ കുറച്ച് ഗെയിംസ് കാര്യങ്ങൾ, പിന്നെ കുറച്ച് റൂമുകൾ, ടോയ്ലറ്റ്സ്, റൂംസ്, ടോയ്ലറ്റ്സ് കാണിച്ചു തരാം. സ്പെയിനിൽ മിക്കവാറും ടോയ്ലറ്റ്സും എല്ലാ വീട്ടിലും ടോയ്ലറ്റ്സ് എല്ലാം നിങ്ങൾക്കൊരു കാണാവുന്നൊരു കാര്യമാണത്. ഈ ഒരു സംഭവം കൂടി ഇതിൻ്റെ പർപ്പസ് വേറൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പൈപ്പിലൂടെ വെള്ളം പോയി വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ വേറെ സംഭവം വാഷ് ചെയ്യാൻ വേണ്ടി വേറെ സംഭവം സെപ്പറേറ്റ് മാറി. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ അങ്ങനെ സെറ്റപ്പ്. ഇതിവിടെ ഇവിടെ ഈ സ്പെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ അറബികൾ വരച്ചിട്ടുണ്ടെന്നല്ലോ, മൊറോക്കൻസാണ്. അപ്പോൾ അവരുടെ ആ പാരമ്പര്യത്തോട്ട് ആ കാലത്തോട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ. അപ്പോൾ അതിപ്പോഴും ഇവിടെ തുടരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് റൂംസ് ഉണ്ട്, ഇഷ്ടംപോലെ റൂം. അങ്ങനെ ഈ വീടിൻ്റെ എവിടത്തേക്ക് തിരിഞ്ഞ് നോക്കിയാലും നമ്മുടെ ഈ ഇന്ത്യൻ വാസ്തുകലകളുടെ സംഭവങ്ങളാണ് മൊത്തം കാണാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനൊന്നും അറിയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു. ഞാനിനി നിങ്ങൾ ഇവിടുത്തെ വീഡിയോകൾ ഒരു കാഴ്ച വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ വോയിസ് ഓർമ്മയുണ്ടാവില്ല, ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവം ഉണ്ടെന്ന്. ഓക്കെ, കണ്ടുവിട്ടുതരാം.
ഹായ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ യാദൃശ്ചികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് വീഡിയോ ആണ്. കാരണം ഞാനിങ്ങനെ നമ്മളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് ഈ വീടിനകത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം ഫുള്ള് നമ്മൾ ഇന്ത്യയുടെ വാസ്തുശില്പ കലകളും പിക്ചേഴ്സും ഫോട്ടോസും എല്ലാം കൂടെ നിറച്ചേക്കാണ് ഇവിടെ. എല്ലാം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്താന്ന് പറഞ്ഞ് ഞാനവിടെ അവിടെ ഇവിടുത്തെ ഒരു മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ് സംഭവങ്ങളെല്ലാം. അപ്പോൾ വളരെ എല്ലാം ഇവിടെ നല്ല കെയർ തന്നെയാണ്. ശരിക്കും മ്യൂസിയം പോലെയാണ്, ഒരു ഇന്ത്യൻ വാസ്തുകലയുടെ മ്യൂസിയത്തിലേക്ക് വന്ന് കയറുമ്പോഴാണ് എനിക്ക് ആദ്യം തോന്നിയത്. നമ്മുടെ ഫ്രണ്ട്സ് കൂടെ നിന്നവർ എല്ലാവരും ഭയങ്കര ആശ്ചര്യപ്പെടും. കാരണം അവർ ഇന്ത്യയുടെ അത് ഇന്ത്യയിൽ അധികം പേരും ഇന്ത്യയിൽ നിന്നും ട്രാവൽ ചെയ്യാത്തവരൊക്കെയാണ്. അപ്പോൾ അവർ ഇത് ഈ സംഭവം ഇത് കണ്ടപ്പോൾ വീണ്ടും അവർക്ക് ഇൻട്രസ്റ്റ് കഴിഞ്ഞ് ഇന്ത്യയിലേക്കും എൻ്റെ അത്യാവശ്യം ഇന്ത്യയിലേക്ക് വരുന്നു പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആണ് കാണുന്നവരെ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.